വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന നടിയാവുക എന്നത് ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ജനങ്ങളുടെ മനസ്സിൽ ചേക്കേറാനും അവരുടെ സ്നേഹം എന്നേക്കും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ച നടിയാണ് 90s മലയാളം അടക്കമുള്ള സിനിമകളിൽ മുൻനിര താരമായി മാറിയ മോഹിനി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ താരങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടേത് മാത്രമായ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടാവും. അത്തരത്തിൽ മോഹിനി വ്യത്യസ്തയായത് മനോഹരമായ പൂച്ചക്കണ്ണുകൾ കൊണ്ടായിരുന്നു. ഇപ്പോഴും മോഹിനി എന്ന പേര് കേൾക്കുമ്പോൾ അതേ പൂച്ചക്കണ്ണുകളാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം വരിക. തമിഴ് നടിയാണെങ്കിലും മോഹിനി തിളങ്ങിയത് മലയാളത്തിലായിരുന്നു. മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നാണ് താരത്തിൻ്റെ ആദ്യത്തെ പേര്. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് മോഹിനി എന്നാക്കി മാറ്റിയത്. പഞ്ചാബി ഹൗസ്, മായാ പൊന്മാൻ, ഈ പുഴയും കടന്ന് തുടങ്ങി നിരവധി മലയാള സിനിമകളിലൂടെ തൻ്റെ പ്രതിഭ കാഴ്ചവെച്ച മോഹിനി ക്രിസ്ത്യൻ മതം സ്വീകരിച്ച് ക്രിസ്റ്റീന എന്ന പേരിലേക്ക് മാറിയിരുന്നു. മോഹിനിയുടെ ആദ്യ സിനിമ ഈറമാന റോജാവേയാണ്. 1991 ഈ സിനിമ സംഭവിച്ചത്. പിന്നീട് 1992 ഒരു മലയാള സിനിമ ഉൾപ്പെടെ 11 സിനിമകൾ മോഹിനി ചെയ്തു. മലയാളത്തിലേക്ക് മോഹിനി വന്നത് മോഹൻലാലിൻ്റെ നാടോടി എന്ന സിനിമയിലൂടെയാണ്. സിനിമയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു എൻ്റെ കുടുംബത്തിന്. അച്ഛനും അമ്മയ്ക്കും 10th പിറന്ന കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല ലാളന ലഭിച്ചു. ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക്, പഠിത്തം എന്നിങ്ങനെ എൻ്റെ ബാല്യം സന്തോഷം നിറഞ്ഞതായിരുന്നു. അച്ഛൻ്റെ പരിചയമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. എൻ്റെ കണ്ണുകളാണ് എന്നും എൻ്റെ ഐഡൻറ്റിറ്റി. കണ്ണുകൾ കണ്ടാണ് സിനിമയിലേക്ക് അവസരം ലഭിച്ചതും. 2010 ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഇപ്പോൾ അമേരിക്കയിലാണ്. 2013 ക്രിസ്തുമതം സ്വീകരിച്ചത്. മോഹിനി ക്രിസ്റ്റീന എന്ന പേരും സ്വീകരിച്ചിരുന്നു. നന്നായി പോകുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു സ്പീഡ് ബ്രേക്ക് വരിക എന്നറിയില്ല. വിവാഹശേഷം എൻ്റെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും മോശമായി. ജീവിതം തന്നെ മടുത്തു. നിരാശ ചിന്തകളുമായി വളരെയധികം ബുദ്ധിമുട്ടി. ഒട്ടനവധി ഡോക്ടർമാരെ കണ്ട് ചികിത്സ നടത്തി. പരിഹാരമുണ്ടായില്ല. നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വിടുതൽ കിട്ടാനായി ക്രിസ്തീയ ആരാധനയും സുവിശേഷങ്ങളും എനിക്ക് തുണയായി. ആ മതത്തിലേക്ക് മാറി. പലതരം ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനായി പ്രാർത്ഥനകളും സുവിശേഷങ്ങളും നടത്തി. ഇപ്പോൾ അമേരിക്കയിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. മാനസിക പിരിമുറക്കത്താൽ വിഷമിക്കുന്നവർ, ആശ്രിതരില്ലാത്തവർ എന്നിവർക്കായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആത്മസംതൃപ്തിയോടെ. ഭർത്താവ് IT പ്രൊഫഷണലാണ്. മുത്തമകൻ എൻഡ്രൂത് കോളേജിലും രണ്ടാമൻ അദ്വൈത് 6 ക്ലാസ്സിലും പഠിക്കുന്നു. നല്ല കുടുംബിനിയായി ജീവിതം ഇപ്പോൾ സുഖമായി മുമ്പോട്ട് പോകുന്നു, മോഹിനി പറഞ്ഞു.